മലയാളം ബ്ലോക്സിലേക്ക് സ്വാഗതം. ഗ്യാസിൻ്റെ ഗുളികൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ, അതായത് മിക്കവാറും പ്രിസ്ക്രിപ്ഷനിലൊക്കെ ഒരു ആൻറ്റാസിഡ് ഗുളികകളെങ്കിലും ഉണ്ടാവാം. അതായത് കോമൺ ആയിട്ടുള്ള സാധാരണ ഡോക്ടേഴ്സ് എഴുതുന്ന ആൻറ്റാസിഡ് ഗുളികകൾ എച്ച് ടു റിസപ്റ്റർ ബ്ലോക്കർ എന്നറിയപ്പെടുന്ന റാനിറ്റിഡിൻ, അതായത് റാൻഡാക്ക് സിൻഡാക്ക് എന്ന ബ്രാൻഡിൽ വരുന്ന മരുന്ന്, അതല്ല എങ്കിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്നറിയപ്പെടുന്ന PPI എന്നറിയപ്പെടുന്ന മരുന്ന്, അതായത് ഒമിപ്രസോൾ, പാൻറ്റോപ്രസോൾ, റാബിപ്രസോൾ, SOMIPRAZOLE, ഇതിൻ്റെ ബ്രാൻഡ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഒമിസ്, പാൻഡോപ്പ്, പാൻ40, ഒമി എന്നറിയപ്പെടുന്ന ബ്രാൻഡിലുള്ള മരുന്നുകൾ. ഇത്തരത്തിലെ ഗ്യാസിൻ്റെ ഗുളികകൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടർ എഴുതാനുള്ള കാരണം, നമ്മളിപ്പോൾ ചില മരുന്നുകൾ കഴിക്കാൻ നേരം നമുക്ക് അസിഡിറ്റി ഉണ്ടാവാം, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാം, അതായത് ചില ആൻറ്റിബയോട്ടിക്സിന് ഉണ്ടാവാം, ചില പെയിൻ കില്ലേഴ്സിന് ഉണ്ടാവാം. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഡോക്ടേഴ്സ് ഗ്യാസിൻ്റെ ഗുളികൾ, അതായത് ആസിഡ് ബ്ലോക്കർ ആയിട്ടുള്ള ഗുളികൾ എഴുതാറുണ്ട്. ഇതുകൂടാതെ ഗ്യാസിൻ്റെ, അതായത് അസിഡിറ്റി പ്രോബ്ലം ഉള്ള ആളുകൾക്ക് വേണ്ടി എഴുതാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഒരു നിശ്ചിത പീരീഡിലായിരിക്കും ഡോക്ടർ ഈ മരുന്ന് എഴുതുന്നത്. എന്നിരുന്നാലും ചില ആളുകൾ ഈ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ആ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറും, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ നേരത്ത് ഈ മരുന്നുകൾ വീണ്ടും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കും. ചില ആളുകളൊക്കെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ മരുന്ന്, അതായത് ഗ്യാസിൻ്റെ ഗുളികകൾ, ഒട്ടുമിക്ക ആളുകളും കരുതിയിരിക്കുന്നത് സേഫ് ആയിട്ടുള്ള മെഡിസിനാണ്, ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് കരുതുന്ന ആളുകളാണ്. പക്ഷേ ഗ്യാസിൻ്റെ ഗുളികകൾക്ക് അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് മെഡിസിൻ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, അതിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് PPI എന്ന ഗണത്തിൽപ്പെടുന്ന, അതായത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന ഗണത്തിൽപ്പെടുന്ന പാൻറ്റോപ്രസോൾ, ഒമിപ്രസോൾ, റാബിപ്രസോൾ, അതായത് PAN40, ഒമെസ്, ഒമി എന്ന മരുന്നുകളെ കുറിച്ചിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ, അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സൈഡ് എഫക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് സാധാരണയായി PPI ഉപയോഗിക്കുന്നത് നെഞ്ചരിച്ചിൽ, വയറിലെ അസിഡിറ്റി, പിന്നെ ആസിഡിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന ഗ്യാസ്ട്രോ ഈസോഫാഗൽ ഡിസീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് സാധാരണയായിട്ട് ഈ PPI, അതായത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ എന്ന മരുന്ന് ഉപയോഗിക്കുന്നത്. ചില ആളുകളിൽ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് കാണാറുണ്ട്. അതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് സ്റ്റൊമക് പെയിൻ, ഡയേറിയ, നോസിയ, വോമിറ്റിംഗ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ. ഇതുകൂടാതെ റെയർ ആൻഡ് സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട്. ഈ സൈഡ് എഫക്റ്റുകളാണ് പാൻക്രിയാറ്റൈറ്റിസ്, ലിവർ പ്രോബ്ലം, മസിൽ ഡാമേജ്, റാഷസ്, ഫ്രാക്ചർ, ഇതൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകളാണ്. ഇത് കൂടാതെ വളരെ സീരിയസ് ആയിട്ടുള്ള, അതായത് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ പുതിയ പഠനങ്ങൾ പറയുന്നത് കിഡ്നി ഡാമേജിന് കാരണമായേക്കാമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ ഈ മരുന്നുണ്ടാക്കുന്ന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മരുന്നിൻ്റെ പാക്കേജ് ഇൻസെർട്ടിൽ അക്യൂട്ട് കിഡ്നി ഡാമേജ് ഉൾപ്പെടുത്താനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ PPI ഉപയോഗം വൃക്ക തകരാറിലാക്കുമെന്ന് നിരവധി ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഡാറ്റയിൽ കാലിഫോർണിയയിലെ സാൻഡിയോ സർവകലാശാല നടത്തിയ ഒരു പഠനത്തിൽ ഇതുപയോഗിക്കുന്ന 5.6% ആളുകളിൽ വൃക്ക സംബന്ധമായ പ്രതികൂല പ്രതികരണങ്ങൾ കണ്ടെത്തുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെഫ്രോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ PPI ഗണത്തിൽപ്പെട്ട മരുന്നുകൾ രണ്ട് രീതിയിലാണ് വൃക്ക തകരാറുണ്ടാക്കുന്നത്. ഒന്ന് അക്യൂട്ട് ഇൻഡസ്ട്രീഷ്യൽ നെഫ്രൈറ്റിസ് എന്നറിയപ്പെടുന്ന നിശ്ചിത വൃക്ക തകരാറാണ്. അത് സാധാരണ ഒരു മരുന്നിൻ്റെ അലർജി പോലെയാണ് കാണപ്പെടുന്നത്. അത് സാധാരണയല്ല, മറ്റൊന്ന് ഈ മരുന്നിൻ്റെ ദീർഘകാല ഉപയോഗം കൊണ്ടുണ്ടാകുന്ന വിട്ടുമാറാത്ത വൃക്ക തകരാറാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അതായത് അസിഡിറ്റിയോ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരെ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറയുന്ന കാലയളവ് മാത്രം ഈ ഗുളിക കഴിക്കാം. അതല്ലാതെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസിൻ്റെ ഗുളിക വാങ്ങിച്ച് കഴിക്കരുത്. ഗ്യാസിൻ്റെ ഗുളികകൾക്കൊക്കെ ഇംഗ്ലീഷ് മെഡിസിൻ ഏത് തന്നെയായാലും അതിന് അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാം. ചില ആളുകൾ ഗ്യാസ് വരാതിരിക്കാനായിട്ട് ഈ ഗുളിക വാങ്ങിച്ച് കഴിക്കുന്ന ആളുകളെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.